അപ്പോൾ ഗൈസ് എൻ്റെ ചിക്കൻ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ പുറം അതായത് നല്ല കാറമേഘം മൂടിക്കെട്ട നല്ല കാലാവസ്ഥ കേട്ടോ ഞാൻ കാണിച്ചു തരാം. കാരണം ഇന്ന് ആ ഇറച്ചി ചോറ് ഉണ്ടാക്കിയതിന് ഒരിതുണ്ട്, പിന്നെ ഫ്രണ്ട് റൂമിലാണ്. അപ്പം അവർക്കൊന്നും വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല, ഞാൻ ജസ്റ്റ് പുറത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി കാലാവസ്ഥയാണ്, നല്ല ഒരു അടിപൊളി കൂളിംഗ് ആയിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പം ഇന്നത്തെ ദിവസം ഇറച്ചി ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തിന്നു വേറെ തന്നെ ഒരു രസമാണ്. ഞാൻ പുറത്ത് വന്നിട്ട് എൻജോയ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പം ഫുഡ് കഴിക്കുന്ന സമയത്ത് കാണിച്ചുതരാം. ഓക്കെ, ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചിരുന്നു. പെട്ടെന്ന് എടുക്കാൻ തീരുമാനിച്ചൊരു വീഡിയോ ആണ്. അപ്പം മൈക്കെല്ലാം കുത്തിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ 12:30 കഴിച്ച്. ഓക്കെ, അപ്പം ഇന്നലെ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു പെട്ടെന്ന് ചട്ടിക്കൂട്ടി ചറച്ചി ചോറുണ്ടായി കഴിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാ. ഓക്കെ, അപ്പൊ അതില് സിമ്പിളായിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമ്മള് നോർമലി എല്ലാവരും ചെയ്യുന്ന രീതിയിലുള്ള റെസിപ്പീസ് ഒന്നുമില്ല, സാധാരണ ആവശ്യത്തിനുള്ള പിന്നെ ഒരു സവാള, ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട്, ഒരു സ്മോൾ ടൊമാറ്റോ, പിന്നെ അതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളകും, പിന്നെ സാധാരണ വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടില്ല, വെളുത്തുള്ളിയും, പിന്നെ അതിലേക്ക് പിന്നെ യെസ് അതൊക്കെ ക്രഷ് ചെയ്ത് അത് ചതുക്കിയിട്ടാണ് ഞാൻ ഇട്ടത്. ചതുക്കിയിട്ട് ഇതിപ്പോ മൂത്ത് വന്നതിന് ശേഷം മസാലപ്പൊടികൾ ഞാൻ ചേർക്കണം കേട്ടോ. മസാലപ്പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, അങ്ങനെ അധികം ഓവറായിട്ട് കഴിക്കാറില്ല, ജസ്റ്റ് ഗ്യാസിന്റെ ഇതൊന്നും ഓഫ് ചെയ്തോളൂ. കുറച്ച് മുളക് പൊടി ഓൾറെഡി നമ്മൾ ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതായത് കുറച്ച് ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്പൂൺ മുളക് പൊടിക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി എന്നാണ് കണക്ക്, അതങ്ങനെയാണ് എല്ലാ ഇതും. അപ്പൊ അങ്ങനെ ഞാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഈ പരുവത്തിലായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇപ്പൊ മസാല ഇട്ടാണ് ചിക്കൻ ചെറിയ വെള്ളത്തോടുകൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇത് മൊത്തം ഒന്ന് കലകട്ട, അതായത് ഒന്ന് വറ്റി ചുറ്റി കൊടുക്കട്ടെ. അപ്പം ഗൈസ് ചിക്കൻ ഓൾറെഡി ഇട്ടു, അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഓൾറെഡി നമ്മൾ റൈസും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കണ്ട, വെള്ളമൊക്കെ കഴുകിയിട്ട് നല്ല അടിപൊളിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല സത്യം പറഞ്ഞാൽ, എൻ്റെ ഫേസ് ആണ് ഇത് മനസ്സിലാവും. കാരണം മിണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തിൽ കുളിച്ച് നിസ്കരിച്ച് ഉപ്പിട്ട് കൊടുക്കണം ഗൈസ്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പ്. ബാച്ചിലേഴ്സ് ബിരിയാണി ഒക്കെ ഇങ്ങനെയാണ്, ആവശ്യത്തിന് ഉപ്പ് എന്ന് വെച്ചാൽ നമ്മളീ ചോറിൻ്റെയും കൂടി ഉപ്പ് ഇതിലേക്ക് ആഡാവണം. ഓക്കെ, അത് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ കുറച്ച് തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കുറച്ച് വെള്ളം, കൂടുതലൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് വറ്റി ഇതായി കൊടുക്കാൻ വേണ്ടി, അതായത് ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ നോക്കേണ്ട കാര്യം പറഞ്ഞുതരാം. കാരണം നമ്മൾ ഇറച്ചി ചോറ് വെക്കുമ്പോൾ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് അതായത് സോറി കുതിർത്തി വെച്ച അരി ആയതാണ്, അത് കുതിർത്തി വെച്ച അരി ആയത് കാരണം നമ്മളിതിലേക്ക് കുക്കറിൽ ഇട്ടതിന് ശേഷം അരിയിൽ നിന്ന് കുറച്ച് ജാസ്തി മാത്രം വെള്ളം മതി കേട്ടോ. ഓക്കെ, ബാക്കി കാര്യം പിന്നെ പറഞ്ഞുതരാം. അങ്ങനെ പച്ച മസാലേൻ്റെ മണയിലൊന്ന് മാറി ഞാൻ ഇതിലേക്ക് അരി ഇടുകയാണ് കേട്ടോ. അരി ഇട്ട് നല്ല രീതിയിൽ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞുതരാം. അരിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞ് ഞാൻ പരീക്ഷിക്കുന്നത്. ഈ ഈ കപ്പിൽ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അപ്പൊ ഇതേ കപ്പിൽ 1.5 ഗ്ലാസ് വെള്ളമാണ് ഇപ്പം ഇടയ മടി പോകുന്നത്. ഓക്കെ, 1.5 ഗ്ലാസ്സായി, 1 ഗ്ലാസ് ആ അരി കഴുകിയ അതേ ഇത് തന്നെ നമുക്ക് ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് നമ്മളെ പറ്റിപ്പിടിച്ച അരിയൊക്കെ നമ്മൾ കുക്കറിലേക്ക് വരും. നമ്മൾ ഭക്ഷണങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. അപ്പം ഇപ്പോൾ തരുന്ന സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം കണ്ട, അതായത് അരിയുണ്ട് താഴെ
കുറച്ച് മുകളിലായിട്ട് വെള്ളം, ഓക്കെ, ഒന്നര കപ്പ് വെള്ളമാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഉപ്പ് ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ ഞാൻ ഉപ്പ് നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഉപ്പുണ്ടോ എന്നുള്ളത് കുറച്ച് കുറവുണ്ട്, പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. എന്താ അറിയില്ല, ചോറാണ് കുറച്ച് സ്പൈസി ആണത് നല്ലതാണ്. അപ്പൊ ഈ കുക്കറിന്റെ മൂടി വെച്ചിട്ട് നമുക്ക് രണ്ട് വിസൽ മാത്രം മതി. അതായത് വളരെ നോർമലായിട്ട്, അതായത് തീ നന്നായി കുറച്ച് വെച്ചിട്ട് രണ്ട് വിസൽ മാത്രം മതി ഗൈസ്, നമ്മുടെ ഇറച്ചി ചോറ് റെഡി. പിന്നെ അതിലേക്ക് വേണ്ട ആൾക്കാർ അത് മുന്നേ അല്ലായിരുന്നു, ശേഷം മല്ലിച്ചപ്പും ഒക്കെ മാരിനേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബിരിയാണി ആയതുകൊണ്ട് മല്ലിച്ചപ്പം പുതിനച്ചപ്പം ഒന്നും ഇവിടെ ഇല്ല ഗൈസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് ഏടാക്കുന്നില്ല. ചിക്കൻ മസാല ഏടാക്കി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ഏടാക്കിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. വീഡിയോസ് ഒന്നും വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല, കാരണം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചെടുത്ത വീഡിയോ അല്ല. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ മോർണിംഗ് എഴുന്നേറ്റ പാടുകയാണ്. ഓക്കെ, 12 സംതിങ് ആയി, അവധിയായത് കാരണം വേറെ നോക്കിയില്ല. പിന്നെ പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു നേരം നമ്മുടെ കിച്ചൺ അറ്റ് ദ സെയിം ടൈം ക്ലീൻ ചെയ്യുക. അത് കച്ചറ ഉണ്ടായോ കച്ചറ ഉണ്ടായില്ലേ ആണെന്നല്ല, നമ്മൾ കിച്ചൺ എപ്പോഴും എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ഓക്കെ, അപ്പം വിചാരിക്കും നമ്മളാണുങ്ങന്മാരും കിച്ചണിൽ ഗൾഫിൽ വിദേശത്ത് നിന്ന് വിദേശത്ത് വർക്ക് ചെയ്ത ഏതൊരു വ്യക്തിയാണെങ്കിലും എല്ലാ മാനദണ്ഡങ്ങളും അറിയുന്ന ആളുകൾ തന്നെയായിരിക്കും. പക്ഷെ ചില ആൾക്കാർ, അയ്യോ എനിക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, എനിക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയില്ല, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ആണത്തോടുകൂടി പറയണം, ഓക്കെ, നമുക്കെല്ലാം അറിയണം, നമുക്കെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത്. മറ്റുള്ള ആൾക്കാർ എന്തും കുറവ് വിചാരിക്കുന്ന രീതിയിൽ നമ്മളൊന്നും പറയാതിരിക്കും ചില ആൾക്കാർ. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഗൈസ്, ഞാൻ മുന്നേ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പറയേണ്ടത് മുഖത്തടിച്ച് ഞാൻ പറയേണ്ട കാര്യങ്ങൾ, അല്ലാത്ത കാര്യങ്ങൾ ഞാൻ സൈലൻ്റായിരിക്കും. പിന്നെ കൂടുതലും നന്നായി ഡ്യൂട്ടി പോയിട്ടുള്ളത് അദ്ദേഹം വരുമ്പോഴത്തേക്കും എൻ്റെ ഇന്നത്തെ പാചകം ഞാൻ പരീക്ഷണം നൽകുന്ന അദ്ദേഹത്തിനാണ്. ഓക്കെ, അപ്പൊ ക്ലിയറായി അടിപൊളിയാക്കി. അതുപോലെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്ന ഫസ്റ്റ് ടൈം ആയിരിക്കും അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നോർമൽ വീഡിയോ എടുക്കാൻ ഡേറ്റായിട്ട് വീഡിയോ എടുത്തല്ല, ഒരു ദിവസം തോന്നി എടുക്കണം തോന്നിയത് കൊണ്ട് അങ്ങനെ എടുത്തൊരു വീഡിയോസാണ്. ചിലപ്പം അപ്ലോഡ് ആക്കുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പം കിച്ചണിൽ ഇവിടെ ചെറുതായിട്ട് കച്ചറും താഴെ, ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും കിച്ചൺ ഈസ് ദ ബെസ്റ്റ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് റൂമുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാം, വാഷ്റൂം കിച്ചൺ ക്ലിയർ ആക്കിയിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാണ്. ഞാൻ പറയുന്നത് ഏറ്റവും നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് കിച്ചണും വാഷ്റൂമാണ്. അതായത് നമ്മൾ വാഷ്റൂം, ഓക്കെ. അപ്പം ഇത് ചിലപ്പോൾ സൗണ്ട് നിങ്ങൾ കേട്ടു എന്ന് വരില്ല, എന്നാലും ഞാൻ മൈക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കേട്ടിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഇടം ഞാൻ അടിയിൽനിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ കച്ചറടിക്കുന്ന കാട്ടൻ കുരിയില്ലേ, അത് പോയി ഗൈസ്. അപ്പം അതിന് ബദലായിട്ട് ഞാൻ കണ്ടുപിടിച്ച പുതിയൊരു അടിസ്ഥാന ഘടകമാണിത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, എൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഗൈസ്. ഇപ്പൊ രണ്ട് വിസിൽ ചിക്കന് നോർമലായിട്ട്, ഇദ്ദേഹം ചിക്കനാണ് വെച്ചത് കേട്ടോ, ചിക്കൻ നോർമലായിട്ട് രണ്ട് വിസിൽ കൊണ്ട് നമ്മൾ ഇറച്ചി ചോറ് റെഡിയാവും. അതിന് ഉപ്പുണ്ടോ മണമുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത് തട്ടിക്കൂട്ട് വെക്കുന്ന ബിരിയാണി ആയത് കാരണം അത്ര വലിയ ഫോക്കസ് ഞാൻ ചെയ്തിട്ടില്ല. അതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ അല്ലാത്ത നോർമൽ ഇറച്ചി ചോറ്. പക്ഷേ
കാണാൻ നല്ല മുന്നിൽ കുറച്ച് വെള്ളം കൂടി പോയിരുന്നു, പക്ഷെ പ്രശ്നമില്ല. അത് കുറച്ചൊന്ന് ഒന്ന് ഇതായി വരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ വിരിഞ്ഞ് പോയിക്കോളും. ഇതിലെ ഞാൻ നിന്നെ കാണിക്കുന്നത്, ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ ഫേസ് കാണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഞാൻ കാണിക്കില്ല ഗൈസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫേസ് എങ്ങനെ കാണിക്കാൻ പാടില്ല. ഇതിലായിരുന്നു നിനക്ക് മറ്റേ പ്ലേറ്റിലാണ് കൈ കൊണ്ട് മതി മതി, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ കഴിക്കട്ടെ. അപ്പം കുളിച്ച് അടിപൊളിയായി. ഇതാണ് എൻ്റെ ഇറച്ചിച്ചോറ്. ഓക്കെ, ഞാൻ ചോറ് നോർമലി ആവശ്യത്തിന് കഴിക്കാറുള്ളൂ, ഓവറായിട്ട് കഴിക്കാറൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്വന്തം ഇതെന്നാ പറയുക, യോഗേർട്ട്. യെസ്, ഇതടക്ക് ഇതിൻ്റെ പേര് ഞാൻ മറന്നു ഗൈസ്. അപ്പം അതിങ്ങനെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഒരു സ്പൂൺ മതി, സ്പൂൺ ഇങ്ങനെ ഇവിടെ വെക്കുക. ഞാൻ പെട്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഇന്നൊരു അതിഥി ഉണ്ട് ഗൈസ്. അപ്പം അവർക്ക് ഈ വീഡിയോസിലൊന്നും വരുന്ന തീരെ ഇഷ്ടമല്ല. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുക്കാം. ചെറിയ ചിക്കൻ്റെ പീസ് ഉണ്ട് എടുത്തിട്ട് യോഗേർട്ടിൽ എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സത്യം പറഞ്ഞാൽ അടിപൊളി നമുക്ക് റൂമിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ, ഒരു രക്ഷയില്ല. തട്ടിക്കൂട്ടിയൊക്കെ ബിരിയാണി ഇത്ര ടേസ്റ്റ് ആണെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചാൽ എത്ര ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഭക്ഷണം എനിക്ക് സമയത്ത് ഞാൻ സംസാരിക്കുന്നില്ല. എനിവേ, എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നതിലേക്ക് നമുക്ക് ഇഷ്ടം അറിയാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം മറ്റൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, അസ്സലാമു.